തമിഴ്നാട്ടിലെ ചെട്ടിനാട് മേഖലയിലെ നാട്ടുകോട്ടെ ചെട്ടിയാരുടെ കൊട്ടാരങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് വ്യാപാരി സമൂഹം അനുഭവിച്ചിരുന്ന സമ്പന്നതയുടെ പ്രകട ഉദാഹരണങ്ങളാണ്. ചെട്ടിനാട് മേഖലയിലെ 76 വില്ലേജുകളിൽ ആയിരക്കണക്കിന് മന്ദിരങ്ങളുണ്ട്. അവ പുതുക്കോട്ടെ, ശിവഗംഗാ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. ചെട്ടിനാടിന്റെ ഹൃദയഭൂമിയാണ് കാരൈക്കുടി. 13 നൂറ്റാണ്ടിൽ നാട്ടുകോട്ടെ ചെട്ടിയാർ കാരൈക്കുടിയിലേക്ക് കുടിയേറിയ കാലമാണ് ചെട്ടിനാടിന്റെ ആരംഭമായി കണക്കാക്കുന്നത്. ഒരു വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് കാവേരി പൂമ്പട്ടണത്തിൽ നിന്ന് നാട്ടുകോട്ടെ ചെട്ടിയാർ കാരൈക്കുടിയിലെത്തിയത്. കുടിയേറിയ ചെട്ടിയാർ സമുദായം ആ പ്രദേശത്തെ ചെട്ടിനാടാക്കി. സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് 96 ഗ്രാമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 75 ചെട്ടിയാർ ഗ്രാമങ്ങൾ ഈ പ്രദേശത്തുണ്ട്. കച്ചവടമായിരുന്നു ഈ സമുദായത്തിന്റെ പ്രധാന തൊഴിൽ. കച്ചവടാവശ്യങ്ങൾക്ക് തെക്കുകിഴക്കൻ ഏഷ്യ, ശ്രീലങ്ക, സിംഗപ്പൂർ, ബർമ്മ, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ചെട്ടിയാർമാർ യാത്ര ചെയ്തു. ഇന്ന് ആ രാജ്യങ്ങളിലെല്ലാം ചെട്ടിയാർ സമുദായത്തിൽപ്പെട്ട ധാരാളം ആളുകളെ കാണാം. ഇന്ത്യയിലെ 7 അത്ഭുതങ്ങളിലൊന്നായാണ് ചെട്ടിനാട് പാലസ് അറിയപ്പെടുന്നത്. കച്ചവടക്കാരായ ചെട്ടിയാർമാർക്ക് വിദേശ രാജ്യങ്ങളുമായി കച്ചവട ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭവനങ്ങൾ നിർമ്മിക്കുമ്പോൾ ആ രാജ്യങ്ങളിലെ നിർമ്മിതികളുടെ സവിശേഷതകൾ കൂടി തങ്ങളുടെ ഭവന നിർമ്മാണത്തിൽ ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ വ്യക്തം. കല, വാസ്തുവൈഭവം, പാരമ്പര്യം എന്നിവയുടെ അതിശയിപ്പിക്കുന്ന സമ്മേളനമാണ് ഈ രമ്യഹർമ്മം. ഡോക്ടർ അണ്ണാമലൈ ചെട്ടിയാറാണ് 1912 ഇത് രൂപകൽപ്പന ചെയ്തത്. അക്കാലത്തെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനാൽ ഇന്ത്യ ചരിത്രത്തിൽ നിർണായകമായ സ്ഥാനമാണ് ഈ പാലസിനുള്ളത്. ചെട്ടിനാടിലെ ജനങ്ങളുടെ ധന്യമായ സാംസ്കാരിക പൈതൃകത്തിന്റെ മകുടോദാഹരണമാണ് ഇത്. രാജാ പാലസ് എന്നും അറിയപ്പെടുന്ന ഈ കൊട്ടാരത്തിന് 6 നടുമുറ്റങ്ങളും 100 മുറികളുമുണ്ട്. ചെട്ടിയാരുകളുടെ പാരമ്പര്യ ശൈലിയെ പരിപാലിക്കുന്ന രീതിയാണ് പാലസിന്റെ നിർമ്മാണത്തിൽ പിന്തുടർന്നിട്ടുള്ളത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളും യൂറോപ്പും ഇതിന്റെ നിർമ്മിതിയിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അസംസ്കൃത വസ്തുക്കളും അലങ്കാര ശകലങ്ങളും ഫർണിച്ചറുകളും തിരശീലകളും ഈ രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഷെററാന്തലുകൾ, തേക്കിൽ കടഞ്ഞെടുത്ത വീട്ടു സാമഗ്രികൾ, മാർബിൾ കണ്ണാടികൾ, കാർപ്പറ്റുകൾ എന്നിവയുടെ പളുങ്കുകൾ വരെ വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. എന്നിരുന്നാലും ഈ കലാശൈലിയുടെ വൈദഗ്ധ്യം തന്നെയാണ് ഇതിന്റെ സവിശേഷത. ധാരാളം സമ്പത്ത് കൈവശമുണ്ടായിരുന്ന ഈ സമുദായങ്ങളുടെ ഭവനങ്ങളെല്ലാം മനോഹരമായ വാസ്തുവിദ്യയാൽ സമ്പന്നമാണ്. പടിഞ്ഞാറിന്റെയും കിഴക്കിന്റെയും നിർമ്മാണ വൈദഗ്ധ്യം മുഴുവൻ സമ്മേളിച്ചവയാണ് ഓരോ ഭവനവും. ബർമീസ് തോക്കും ഇറ്റാലിയൻ മാർബിളും ജപ്പാനീസ് തറയോടുമൊക്കെ ഈ ഗൃഹങ്ങൾക്ക് മോടികൂട്ടി. 18 നൂറ്റാണ്ടിലാണ് ഈ ഭവനങ്ങളിൽ ഭൂരിപക്ഷവും നിർമ്മിച്ചിരിക്കുന്നത്. ചോളരാജാവിന്റെ കാലശേഷമാണ് ചെട്ടിയാന്മാർ പമ്പാഹാറിൽ നിന്ന് കൂട്ടത്തോടെ കാരൈക്കുടിയുടെ ചുറ്റുമുള്ള 96 ഗ്രാമങ്ങളിലേക്ക് കുടിയേറിയത്. കൊട്ടാര സാദൃശ്യമായ വീടുകളാണ് ചെട്ടിനാട് പ്രദേശം നിറയെ. 100, 150 സംവത്സരങ്ങൾ പഴക്കം ചെന്ന പൈതൃക ഭവനങ്ങളിൽ ഒരേ സമയം കൂട്ടുകുടുംബമായി 40 കുടുംബങ്ങളാണ് പാർത്തിരുന്നത്. ഏകദേശം 20,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള അരമനകളാണ് ഓരോന്നും. പടിപ്പുര, തിണ്ണ, വിശാലമായ സ്വീകരണ മുറികൾ, ഓരോ കുടുംബത്തിനും വെവ്വേറെ പൂജാമുറികൾ, കുടുംബസമേതം ഭക്ഷിക്കാനുള്ള ഭോജനശാലകൾ, കിടപ്പുമുറികൾ, ശുചിമുറികൾ, അകത്തളങ്ങൾ, ധാന്യപ്പുരകൾ, കലവറകൾ, മട്ടുപാവുകൾ എല്ലാം അടങ്ങുന്ന അതിശയിപ്പിക്കുന്ന എടുപ്പുകളാണ് ഓരോന്നും. 19 നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുടെ വലിയൊരു ഭാഗം നാട്ടുകൂട്ടെ ചെട്ടിയാന്മാരുടെ കൈവശമായിരുന്നു. ക്ഷേത്രങ്ങളും മനോഹരമായ മണിമാളികകളും രുചി നിറച്ച വിഭവങ്ങളുമാണ് ചെട്ടിനാടിന്റെ സവിശേഷതകൾ. സന്ദർശകരിൽ വിസ്മയം ജനിപ്പിക്കുന്നതാണ് 18 നൂറ്റാണ്ടിൽ പണിതീർത്ത ക്ഷേത്രങ്ങളും സൌധങ്ങളുമൊക്കെ. ആ കാഴ്ചകൾ ഓരോന്നും ചെട്ടിയാന്മാരെക്കുറിച്ച് സഞ്ചാരികൾക്കിടയിൽ വലിയ മതിപ്പുണ്ടാക്കും. നിരവധി ക്ഷേത്രങ്ങൾ കൊണ്ടു നിറഞ്ഞതാണ് ചെട്ടിനാട്. വലിയ വലിയ ക്ഷേത്രങ്ങൾക്കൊപ്പം ചെറുക്ഷേത്രങ്ങളും അടുത്തടുത്തായി തന്നെ നിലകൊള്ളുന്നു. ചോളരാജാക്കന്മാരാണ് ഇവയിലേറിയ പങ്കും നിർമ്മിച്ചതെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. വൈരാവൻ ക്ഷേത്രം, കർപ്പക വിനായകർ ക്ഷേത്രം, കുന്ദ്രാക്കുടി മുരുകൻ ക്ഷേത്രം, കോട്ടയൂർ ശിവക്ഷേത്രം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ. ലളിതമെങ്കിലും നിർമ്മാണ ചാതുര്യത്താൽ ആരെയും അത്ഭുതപ്പെടുത്തുന്നവയാണ് ഓരോ ക്ഷേത്രവും. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.